ഗ്രീറ്റിംഗ്സ് ഫ്രം എസ് കെ സി എം എം ഒ കോളേജ്. ഞാൻ ഹിൽമ ഫാത്തിമ. എസ് കെ സി നടത്തുന്ന നോ ന്യൂ സീരീസിലെ ഫോർത്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് 3 moves ഓർ 3 steps ടു അപ്പോളജൈസ്, അതായത് 3 steps എങ്ങനെ എഫക്റ്റീവ് ആയ ഒരു സോറി പറയാം എന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫാമിലിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ വലിയ രീതിയിൽ റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ സോറി പറയാനുള്ള അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളവരാവണം. അതിൽ മിക്ക ആളുകളും എങ്ങനെ സോറി പറയുന്നു ചിന്തിച്ചിട്ട് സോറി പറയാൻ പറ്റാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വൈ യു ആർ സോറി ഫോർ, ഏത് കാര്യത്തിനാണ് നിങ്ങൾ സോറി പറയുന്നത്. അടുത്തത് ബിക്കോസ്, വൈ ദിസ് മേക്ക് യു സോറി, അതായത് നിങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യണമെന്ന് തോന്നിയ കാരണം. മൂന്നാമത്തത് ഫ്യൂച്ചറിൽ, മൂന്നാമത്തത് ആൻഡ്, അതായത് ഫ്യൂച്ചറിൽ എന്ത് സൊല്യൂഷനാണ് നമുക്കിതിന് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ സമയത്ത് എനിക്ക് എത്താൻ പറ്റാത്തത് ദാറ്റ്സ് വൈ ഐ എം സോറി, ബിക്കോസ് അവളെന്നെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഇനി അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് അവളോട് ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ആ 3 മെത്തേഡ് പ്രാക്ടിക്കലാക്കുമ്പോൾ ഉണ്ടാവുക. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് സേ സോറി. അതാണ് ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്പോളജി അത് സിൻസിയർ ആയിരിക്കണം, ജെനുവിൻ ആയിട്ട് നമ്മളെടുത്തു നിന്ന് വരുന്നതാവണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം വരുള്ളൂ. പിന്നെ ഏത് സോറി ആണെങ്കിലും താങ്ക്സ് ആണെങ്കിലും അത് നമ്മൾ ജെനുവിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.